അസ്സലാമു അലൈക്കും. നമ്മൾക്കിന്ന് നല്ലൊരു പിസ്സ സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നല്ല ചുവന്ന നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്കിതുപോലെ ഒരു കത്തി വെച്ചിട്ട് നാല് സൈഡും വരഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മുമ്പിലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഇത് വേവിച്ചെടുക്കണം. നന്നായിട്ട് കുക്കായി കിട്ടണം. കുക്കായി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൻ്റെ തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിസ്സ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ ഒരു പിസ്സ സോസ് വെച്ചിട്ട് അതിനുവേണ്ടി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോസിൻ്റെ തൊലിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട്. ശേഷം നമുക്കിതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ സ്മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അത് ഉടച്ചു കൊടുക്കണം. മിക്സിയിൽ അരച്ചെടുക്കരുത്. ഈ ഒരു തൊലി നമ്മൾക്ക് അല്പം ആ ഒരു മിക്സ് ചെയ്ത തക്കാളി കൂടെ ഇട്ടിട്ട് രണ്ട് സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ടൊരു പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കും കൂടിയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ തൊലി ഇട്ട് കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളി പേസ്റ്റും കൂടി കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടി ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസാണിത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അല്പം ഒറിഗാനോ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൺസിസ്റ്റൻസി ആവുന്നതുവരെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് അവിടെ നിന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് ഒരു കപ്പ് മൈദക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ്. ലൈറ്റ് ചൂടുവെള്ളത്തിൽ അത് ഒരു മണിക്കൂർ പൊങ്ങാൻ വെച്ചതാണ്. അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ. അതിൽ ഒരു ഭാഗം എടുത്തിട്ട് നമുക്കൊരു പിസ്സ റെഡിയാക്കാം. അതിനുവേണ്ടി പിസ്സയുടെ ഒരു പാനിലേക്ക് നമ്മൾ ഈ മാവ് പരത്തിയിട്ട് അതിലേക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തിക്കൊടുക്കാം. ദെൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല ഹോം മെയ്ഡ് പിസ്സ സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പിസ്സ സോസിനേക്കാൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സോസ്. നേച്ചുറൽ ഫ്ലേവറാണ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾക്ക് അല്പം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു പിസ്സ സോസ് എല്ലാവരും റെഡിയാക്കി നോക്കണം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾക്ക് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. തക്കാളി, ക്യാപ്സിക്കം എന്നിവ നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ സ്ലൈസ്ഡ് ഒലീവ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ചും കൂടെ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഒലീവ്സ്, ബ്ലാക്ക് ഒലീവ്സും ഗ്രീൻ ഒലീവ്സും ഇട്ട് കൊടുക്കുകയാണ്. സ്ലൈസ് ചെയ്തിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ ഞാനിതിൻ്റെ മേലെ അല്പം ബാർബിക്യൂ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു സ്പൈസിക്ക് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയുമാണ്, കാണാനൊരു ഭംഗിക്കും വേണ്ടിയാണ് ഒഴിച്ചു കൊടുത്തത്. നിർബന്ധമില്ല. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു പിസ്സ സോസ് കൊണ്ട് ഉണ്ടാക്കുന്ന പിസ്സ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല നേച്ചുറൽ ഫ്ലേവറുള്ള നല്ല അടിപൊളി സോസാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാ ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക് യു.